ആറന്മുള മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ശിവദാസൻ നായർക്ക് വേണ്ടി കള്ള പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമം. വാണിജ്യ നികുതി ഓഫീസിലിരുന്ന് വോട്ട് ചെയ്തവരെ എൽഡിഎഫ് പ്രവർത്തകർ പിടികൂടി. ബാലറ്റുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെയായിരുന്നു എൽഡിഎഫ് പ്രവർത്തകർ പിടികൂടിയത്. വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേരുന്നുണ്ട്. ബിജേഷ്, വിശദാംശങ്ങൾ. ആറന്മുള മണ്ഡലത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുന്നു എന്ന വ്യാജേന പോസ്റ്റൽ ബാലറ്റുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെയാണ് ഇടതുപക്ഷ അനുകൂല പ്രവർത്തകർ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ആറന്മുള മണ്ഡലത്തിൽ പത്തനംതിട്ടയിലെ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയത്തിലെ മാനേജറായിട്ടുള്ള അബ്ദുൾ ഹാരിസ് എന്നയാളാണ് പോസ്റ്റൽ ബാലറ്റുകളിൽ അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് വോട്ട് രേഖപ്പെടുത്തുന്നതായി കണ്ടെത്തിയത്. ഇപ്പോൾ 36 ബാലറ്റുകളിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 36 ബാലറ്റുകളിലും ശിവദാസൻ നായർ, അദ്ദേഹം അബ്ദുൾ ഹാരിസ് എന്ന വ്യക്തി കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ജില്ലാ ഭാരവാഹിയാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ അറ്റസ്റ്റ് ചെയ്യാൻ കൊണ്ടുകൊടുത്ത ബാലറ്റുകളാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത്രയധികം ബാലറ്റുകൾ എങ്ങനെ ഇവിടെ വന്നു എന്ന കാര്യം അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതുതന്നെയാണ് LDF പ്രവർത്തകരും ആരോപിക്കുന്നതും. ഇപ്പോൾ CPM-ന്റെയും LDF-ന്റെയും മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന്റെ അബ്ദുൾ ഹാരിസിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. ചെറിയ തോതിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് വരെ ചെറിയ തോതിൽ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു. വലിയ ഒരു പോലീസ് സംഘം തന്നെ ഇവിടെ നിൽക്കുന്നുമുണ്ട്. റിട്ടേണിംഗ് ഓഫീസർ അല്പസമയക്കകം ഇവിടെ എത്തും എന്നും അറിയുന്നു. അതിനുശേഷം മാത്രമേ തുടർ നടപടികൾ എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ആറന്മുള മണ്ഡലത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ വൻതോതിൽ ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നതായിട്ട് ഇടതുപക്ഷ പ്രവർത്തകരാണ് കണ്ടെത്തിയത്. എല്ലാ ബാലറ്റുകളിലും ഒരുപോലെ തന്നെ ശിവദാസൻ നായർക്ക് വോട്ട് രേഖപ്പെടുത്തിയതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബിജേഷ് നടുവിലാണ് വിവരങ്ങൾ നൽകിയത്. ഭരണ തുടർച്ച ഉറപ്പാണെന്ന് ഉമ്മൻചാണ്ടി. എത്ര സീറ്റെന്ന് ഇപ്പോൾ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള അതേ ആത്മവിശ്വാസമാണ് ഇപ്പോഴുമുള്ളതെന്നും ഉമ്മൻചാണ്ടി. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്, ജനങ്ങളുടെ വോട്ടാണ് നാളെ എണ്ണുന്നത്. BJP അക്കൗണ്ട് തുറക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF ജയിക്കും. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത മെഷീൻ വെച്ചിട്ടാണ് നാളെ കൗണ്ടിങ് നടക്കുന്നത്. ആ കൗണ്ടിങ്ങിൽ UDF ജയിക്കും. UDF-ന്റെ ഭരണ തുടർച്ച ഉറപ്പ്. LDF-ന് 90 മുതൽ 95 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയെ പാർട്ടി തീരുമാനിക്കും. നാളെ അറിയുന്ന ജനവിധി അഴിമതിക്കെതിരെയാകും. BJP അക്കൗണ്ട് തുറക്കില്ലെന്നും VS മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരും. BJP അവരെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസുമായിട്ട് പരസ്പര ധാരണയോടുകൂടിയിട്ട് പോവുകയായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് തന്നെയായിരിക്കുമല്ലോ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ 8:30-ഓടെ അറിവാകും. 140 മണ്ഡലങ്ങളിലായി 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൂട്ടലുകൾക്കും കിഴിക്കലുകൾക്കും വിരാമമിട്ട് രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഫലപ്രഖ്യാപനം നാളെ 9 മണിയോടെ കേരളം ഇടത്തേക്കോ വലത്തേക്കോ എന്നത് വ്യക്തമാകും. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ ഒരേ സമയം നടക്കും. ആകെ 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ഓരോ മണ്ഡലത്തിൻ്റെയും വോട്ടെണ്ണൽ ഹാളുകളിൽ വരണാധികാരിയുടേതുൾപ്പെടെ പരമാവധി 15 മേശകളുണ്ടാകും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. 8:30-ഓടെ വോട്ടിംഗ് യന്ത്രങ്ങളിലും വോട്ട് എണ്ണി തുടങ്ങും. ഒരു പോളിംഗ് കേന്ദ്രത്തിലെ വോട്ടുകൾ ഒരു മേശയിൽ എന്ന രീതിയിലാണ് എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ഒരേ സമയം എണ്ണാനാകും. ഒരു മെഷീനിലെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷമാകും അടുത്ത മെഷീൻ വോട്ടെണ്ണൽ മേശയിൽ എത്തിക്കുക. വോട്ടെണ്ണൽ തത്സമയം ജനങ്ങളിലെത്തിക്കാൻ രാവിലെ 6 മുതൽ People TV-യും സജ്ജമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വോട്ടെണ്ണൽ ദിനത്തിൽ പ്രേക്ഷകർക്കൊപ്പം People TV-യും. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ People TV ഒരുക്കിയിരിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളാണ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് People TV ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി പ്രേക്ഷകർക്ക് ഒപ്പം ചേരുന്നു. സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലെ ലീഡ് നില ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മുഴുവൻ ജില്ലകളിലും ഏറ്റവും പുതിയ വാർത്താ സംപ്രേഷണ സൗകര്യമാണ് People ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖർ മത്സരിക്കുന്ന VIP മണ്ഡലങ്ങളിലെ ഓരോ നിമിഷത്തെയും വിവരങ്ങൾ അപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ പ്രത്യേക വാർത്താ ശൃംഖല തന്നെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വിവരങ്ങളോടൊപ്പം സൂക്ഷ്മമായ വിശകലനങ്ങളും വിശദമായ വിലയിരുത്തലുകളുമായി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും പീപ്പിളിനൊപ്പം ചേരുന്നു. കൈരളി ന്യൂസ് online.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഓരോ മിനിറ്റിലുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകർക്ക് ലഭ്യമാണ്. വി എസ് അച്യുതാനന്ദനും ഭാര്യയും വോട്ട് ചെയ്തപ്പോൾ ജി സുധാകരൻ എത്തിനോക്കിയെന്ന വാദം തെറ്റെന്നതിന് ദൃശ്യങ്ങൾ തെളിവ്. ബീപ് ശബ്ദം കേൾക്കുമ്പോൾ സുധാകരൻ വോട്ടിംഗ് യന്ത്രത്തിനടുത്തു നിന്ന് മാറി നിൽക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. കഴിഞ്ഞ 16-ാം തീയതി വൈകിട്ട് 4 മണിയോടെയാണ് വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിൽ നിന്നും വോട്ട് ചെയ്യുന്നതിനായി പറവൂരിലെത്തിയത്. പോളിംഗ് സ്റ്റേഷനിലെത്തിയ വി എസ് വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വോട്ടിംഗ് മെഷീൻ പ്രവർത്തിച്ചിരുന്നില്ല. ഈ സമയം സഹായത്തിനായി മകൻ അരുണും സ്ഥാനാർത്ഥിയായ ജി സുധാകരനും വി എസിനടുത്തെത്തി. പിന്നീട് പ്രിസൈഡിംഗ് ഓഫീസറോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വി എസ് പിന്നീട് വോട്ട് ചെയ്തു. ഈ സമയം അരുണും ജി സുധാകരനും മാറി നിൽക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. വി എസിന്റെ ഭാര്യ വോട്ട് ചെയ്യാൻ വന്നപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിൽ വന്ന കാലതാമസം പരിശോധിക്കുന്ന ചിത്രങ്ങളെടുത്താണ് മാധ്യമങ്ങൾ ജി സുധാകരനെ ഇപ്പോൾ വേട്ടയാടുന്നത്. പോളിംഗ് സ്റ്റേഷനിൽ സ്ഥാനാർത്ഥികൾക്ക് കയറാൻ തടസ്സമില്ല എന്നിരിക്കെ 30-ലധികം വരുന്ന മാധ്യമപ്രവർത്തകർ പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുമതിയില്ലാതെ എങ്ങനെ ഹാളിനുള്ളിൽ പ്രവേശിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രചാരണ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു തുടങ്ങി. കൊച്ചിയിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രചാരണോപാധികൾ നീക്കം ചെയ്തത്. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങിയ മാതൃകാ പ്രവൃത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും സിപിഐഎം തുടരുന്നത്. പ്രകൃതിക്ക് ദോഷകരമായ മുഴുവൻ ഫ്ലക്സ് ബോർഡുകളും വിവിധയിടങ്ങളിൽ നീക്കം ചെയ്തു തുടങ്ങി. എറണാകുളം കളമശ്ശേരിയിൽ സിപിഎം ജില്ലാ സെക്രട്ടറി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രചാരണോപാധികൾ നീക്കം ചെയ്തത്. രാജീവിനൊപ്പം കളമശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AM യൂസഫും ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ളവരും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, പ്രചരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നീക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ റീസൈക്കിൾ ചെയ്യാവുന്നത് റീസൈക്കിൾ ചെയ്യുക, ഗ്രോ ബാഗിന് ഉപയോഗിക്കാവുന്നത് അങ്ങനെ ഉപയോഗിക്കുക. ആ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നുണ്ട്. കളമശ്ശേരിക്ക് പുറമെ ജില്ലയിലെ വിവിധ മേഖലകളിലും പ്രചാരണോപാധികൾ നീക്കം ചെയ്യൽ പ്രക്രിയയ്ക്ക് തുടക്കമായിട്ടുണ്ടെന്നും പി രാജീവ് പറഞ്ഞു. വോട്ടെണ്ണലിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പ്രചാരണോപാധികളും നീക്കം ചെയ്യാനാണ് CPM തീരുമാനമെന്നും ജില്ലാ സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉത്തരാഖണ്ഡിലെ 9 കോൺഗ്രസ് വിമത MLA മാർ BJPയിൽ ചേർന്നു. കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ ഈ MLA മാരെ സ്പീക്കർ അയോഗ്യരാക്കിയിരുന്നു. MLA മാരുടെ കൂറുമാറ്റം ഉത്തരാഖണ്ഡിലെ ഹരീഷ് റാവത്ത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. തുടർന്ന് കേന്ദ്രം പ്രശ്നത്തിൽ ഇടപെടുകയും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം പിന്നീട് സുപ്രീംകോടതി റദ്ദാക്കുകയുണ്ടായി. ഇതിനിടയിൽ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടുകയും ചെയ്തു. BJPയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. റിസർവ് ബാങ്ക് ഗവർണറെ മാറ്റണമെന്ന ആവശ്യത്തിലൂടെ സുബ്രഹ്മണ്യസ്വാമി ലക്ഷ്യമിടുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനങ്ങളെയാണ് സുബ്രഹ്മണ്യസ്വാമി കുറ്റപ്പെടുത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജെയ്റ്റ്ലിയും സുബ്രഹ്മണ്യസ്വാമിയും തമ്മിലുള്ള കലഹം പരസ്യമാണ്. RSS പിന്തുണയോടെയും മോദിയുടെ മൗനസമ്മതത്തോടെയും രാജ്യസഭാംഗമായ സുബ്രഹ്മണ്യസ്വാമി തന്റെ പഴയ രാഷ്ട്രീയ ശത്രു അരുൺ ജെയ്റ്റ്ലിയെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യസ്വാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരുന്നു. രഘുറാം രാജന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ നശിപ്പിക്കുമെന്നാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന ആരോപണം. ഈ ആരോപണം ഉന്നയിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യസ്വാമി ലക്ഷ്യമിടുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. അതുകൊണ്ട് തന്നെ രഘുറാം രാജനിലൂടെ സ്വാമി കുറ്റപ്പെടുത്തുന്നത് ജെയ്റ്റ്ലിയെ തന്നെയെന്ന് വ്യക്തം. ഇരുവരും തമ്മിലുള്ള രാഷ്ട്രീയ വൈര്യം പ്രസിദ്ധമാണ്. സുബ്രഹ്മണ്യസ്വാമി BJPയിൽ വരുന്നതിനെ നേരത്തെ ശക്തമായി എതിർത്തിരുന്നത് ജെയ്റ്റ്ലിയാണ്. RSS പിന്തുണയോടെ സ്വാമി രാജ്യസഭാ അംഗമായതും ജെയ്റ്റ്ലിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ സുബ്രഹ്മണ്യസ്വാമി ഉയർത്തുന്ന പ്രശ്നങ്ങൾ ന്യായീകരിക്കാനോ പിന്തുണയ്ക്കാനോ ഇതുവരെ ഭരണപക്ഷത്തു നിന്ന് രാജ്യസഭയെ നയിക്കേണ്ട ജെയ്റ്റ്ലി തയ്യാറായിട്ടില്ല. പാർലമെന്ററികാര്യ സഹമന്ത്രി മുദ്ദാസ് അബ്ബാസ് നഖ്വിയാണ് പലപ്പോഴും സ്വാമിക്ക് വേണ്ടി പ്രതിപക്ഷത്തിനെതിരെ രാജ്യസഭയിൽ പ്രതിരോധമുയർത്തിയത്. റിസർവ് ബാങ്ക് ഗവർണറെ മാറ്റണമെന്ന സ്വാമിയുടെ ആവശ്യം ജെയ്റ്റ്ലി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ ധനകാര്യമന്ത്രി പദവി തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. യമനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിൽ സുരക്ഷിതനാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത് IS അല്ലെന്നും യമനിലെ മറ്റൊരു ഭീകര സംഘടനയാണെന്നുമാണ് വിവരം. ഫാദർ ടോമിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ മാർച്ചിലാണ് യമൻ ആയുധധാരികളായ തീവ്രവാദികൾ ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയതായി വാർത്ത വന്നത്. മലയോര ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിലും കിഴക്കിലുമാണ് മുന്നണി നേതൃത്വം. അണുവിട തെറ്റാതെയുള്ള വോട്ടുകൾ കണക്കുകൂട്ടുമ്പോൾ ഇരുമുന്നണികൾക്കും വിജയത്തിൽ കുറഞ്ഞ ഒരു പ്രതീക്ഷയില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് ജില്ലയിൽ നടന്നതോടെ കൂട്ടലും കിഴക്കിലുമാണ് മുന്നണി നേതൃത്വങ്ങൾ. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ ദേവികുളത്ത് മാത്രമാണ് 2011 അപേക്ഷിച്ച് പോളിംഗ് പിന്നോട്ട് പോയത്. 2011 ജില്ലയുടെ മൊത്തം ശരാശരി 71.13% ഇത് 72.59% ആയി ഉയർന്നു. പോളിംഗ് ശതമാനത്തിലെ വളർച്ച അനുകൂലമാകുമെന്നാണ് LDF വിലയിരുത്തുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വർധനവിൽ ജനങ്ങൾ നന്നായി ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അവരുടെ വികാരം, ജനവിരുദ്ധ നടപടികൾക്കെതിരായിട്ടുള്ള അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് അവർ ഉപയോഗിച്ചു എന്നതാണ്, അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഇടുക്കി, ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ വലിയ പോളിംഗ് നടന്നെങ്കിലും ഈ മണ്ഡലങ്ങളിലെ പോളിംഗ് ഉയർച്ചയ്ക്ക് BDJSന്റെ സാന്നിധ്യം കൂടി ഉണ്ടെന്നത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ സ്ഥാനാർത്ഥികളുടെ മികവും സർക്കാരിന്റെ വികസനവും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ മറ്റു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഇത് UDFന് അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെന്നുമാണ് വലതുപാളയത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്ന പല ഘടകങ്ങളും LDFന് അനുകൂലമായി ഉണ്ടായിരുന്ന പല ഘടകങ്ങളും ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് ഈ ജില്ലയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഈ ജില്ലയിൽ UDF അനുകൂല സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ 5 നിയോജകമണ്ഡലങ്ങളും ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ വോട്ടെണ്ണൽ പൂർത്തിയാക്കാതെ മലയോര മനസ്സ് ആർക്കൊപ്പമായിരുന്നു എന്ന് പറയുക അസാധ്യമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശക്തമായ മഴയിൽ തെക്കൻ കേരളത്തിൽ നിരവധിയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ 173 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ജില്ലയിലും കടലാക്രമണം രൂക്ഷമാണ്. ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള തീരദേശ മേഖലയിലെ 100 കണക്കിന് വീടുകൾ ഇപ്പോൾ കടൽ ആക്രമണ ഭീഷണിയിലാണ്. പുറക്കാട് പഞ്ചായത്തിലെ തീരപ്രദേശത്തെ 7 വീടുകൾ തകർന്നു. നിരവധി വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ച പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇതിനോടകം 5 ക്യാമ്പുകൾ തുടങ്ങി 150-ലധികം കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. MLA മാരായ ജി സുധാകരൻ, തോമസ് ഐസക് തുടങ്ങിയവർ തീരദേശ മേഖലയിലെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചെന്നൈയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. നാളെ ഫലം വരുമ്പോൾ ഏത് മുന്നണി വിജയിച്ചാലും മണ്ഡലങ്ങളിൽ മുഴങ്ങി കേൾക്കേണ്ട വിജയാഹ്ലാദ ഗാനങ്ങൾ അണിയറയിൽ റെഡി. പ്രചാരണ പാരടി ഗാനരംഗത്ത് സജീവമായ അബ്ദുൽ ഖാദർ കാക്കനാടാണ് ഇടത് വലത് മുന്നണികൾക്കായി വിജയാഹ്ലാദ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തട്ടുപൊളിപ്പൻ തമിഴ് മലയാളം ചലച്ചിത്ര ഗാനങ്ങളുടെ ഇണത്തിലാണ് വിജയാഹ്ലാദ ഗാനങ്ങൾ തയ്യാറായിരിക്കുന്നത്. വോട്ടിന്റെ വിധിയുമണഞ്ഞല്ലോ, ഭരണത്തിനെതിരായി ജനവിധിയുടെ ചപ്പിലെ മുട്ടായി ഇതാ LDF വന്നു. സോളാറിൽ ചീളിതെറിച്ച് കോഴകളുടെ തോടർ പോണെ തല വഴിതേ മുണ്ടിത്തോടുന്നേ കൂവിക്കൊണ്ടെതിരേൽക്കാൻ. പക്ഷഭേദമില്ലാതെ ഇരുമുന്നണികൾക്ക് വേണ്ടിയും അബ്ദുൽ ഖാദർ വരികൾ എഴുതിയിട്ടുണ്ട്. പോയടാ പോയടാ LDF പോയടാ, വോട്ടെണ്ണി തീർന്നപ്പോൾ കണ്ണീരിൽ കുളിച്ചടാ. സ്ഥാനാർത്ഥികളിൽ പലരും രഹസ്യമായി വന്നൊക്കെ പാട്ടെഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇപ്രാവശ്യം സംബന്ധിച്ചിടത്തോളം രസകരമാണ്. കാരണം മത്സരം വളരെ ടൈറ്റ് ആയതുകൊണ്ട് പല സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ പേര് പുറത്തു പറയരുത്, പക്ഷെ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് വളരെ രഹസ്യമായിട്ടാണ് പാട്ടുണ്ടാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഫഹദും റജിയയുമാണ് ഗായകർ. തയ്യാറാക്കിയ ഗാനങ്ങളിൽ ഏതാണ് മണ്ഡലങ്ങളിൽ അലയടിക്കാൻ പോകുന്നതെന്നറിയാൻ ഇനി ഒരു ദിവസം കൂടി കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രധാന വിഷയങ്ങൾ വരകളിലാക്കി ചിരിയും ചിന്തയും പടർത്തിയ ഒരു കാർട്ടൂൺ പ്രദർശനം കൊച്ചിയിൽ. ദിനപത്രങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും ചിരി പടർത്തിയ 100 കാർട്ടൂണുകളാണ് ഇലക്ട്രോൺ 2016 പ്രദർശനത്തിലുള്ളത്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ കാരറ്റൂൺ മേളയ്ക്ക് മുന്നോടിയായാണ് തെരഞ്ഞെടുപ്പ് കാർട്ടൂൺ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പെരുമ്പാവൂരിൽ ജിഷ കൊല്ലപ്പെട്ട 20 ദിവസമായിട്ടും പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ് കുഴങ്ങുന്നു. ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണത്തിന് പോയ പോലീസ് സംഘത്തിനും കാര്യമായ തുമ്പൊന്നും കിട്ടിയില്ല എന്നാണ് സൂചന. അതേസമയം അയൽവാസികളുടെ മൊഴിയെടുക്കൽ പോലീസ് തുടരുകയാണ്. പെരുമ്പാവൂരിൽ നിർമ്മാണ തൊഴിലാളിയായിരുന്ന ബംഗാളി യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൊലപാതക ദിവസം ജിഷയുടെ വീടിൻ്റെ പരിസരത്ത് ഇയാൾ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഇയാൾ ബംഗാളിലേക്ക് തിരിച്ചുപോയതോടെയാണ് പോലീസ് അന്വേഷണം ബംഗാളിലേക്ക് എത്തിയത്. തുടർന്ന് അന്വേഷണ സംഘം ഇയാളെ തേടി ഡാർജിലിംഗിലെത്തി. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഇയാളെ കുടുക്കിയെങ്കിലും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസിന് അറിയാനായിട്ടില്ലെന്നാണ് സൂചന. ജിഷയുടെ ശരീരത്തിലെ കടിയേറ്റ പാടുകളിൽ നിന്നും ശേഖരിച്ച ഉമിനീരിലെ DNA പ്രതിയുടേതാണെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഒടുവിൽ കസ്റ്റഡിയിലെടുത്ത ഇതര സംസ്ഥാനക്കാരൻ്റെ DNA യുമായി ജിഷയുടെ ചുരിദാറിൽ നിന്നും ശേഖരിച്ച ഉമിനീരിലെ DNA ചേരുന്നുണ്ടോയെന്ന് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. നേരത്തെ കസ്റ്റഡിയിലെടുത്തവരുമായി നടത്തിയ DNA പരിശോധന പരാജയപ്പെട്ടതോടെയാണ് ബംഗാളി യുവാവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വഴിതിരിഞ്ഞത്. സമീപവാസികളിൽ ചിലരെങ്കിലും കൊലയാളിയെ കണ്ടിരിക്കാനിടയുണ്ടെന്ന് പോലീസ് കരുതുന്നു. എന്നാൽ ഇത് വെളിപ്പെടുത്താത്തത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.